ഭാരതത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിതി കാമാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിന് സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. ദൈവവചനത്തെ സ്വീകരിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവിൻ്റെ സമാധാനം ആശംസിക്കുകയാണ്. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്ന തിരുവചനം ഊഹാബോഹങ്ങൾ വരുത്തിവെക്കുന്ന വിനയെക്കുറിച്ചാണ്, നാശത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ വിപത്തായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ അസ്വസ്ഥപ്പെടുന്ന, ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന, ദുഃഖിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ. പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ചൊരു കാര്യവുമില്ല, പക്ഷേ ചുമ്മാ അസ്വസ്ഥപ്പെടുക, ചുമ്മാ ടെൻഷൻ അടിച്ച്, വ്യാകുലപ്പെട്ട്, ദുഃഖിച്ച് ദൈവം നൽകിയ സമാധാനവും ദൈവം നൽകിയ ആനന്ദവും കർത്താവ് നൽകിയ വിലയേറിയ സമയവും പ്രയോജനപ്പെടാതെ ജീവിതം നരകതുല്യമായി ദുഃഖത്തിൽ കഴിയുന്ന ഒട്ടനവധി മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുകളിലും, എന്തിനെ നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. ആ ജീവിതങ്ങൾക്ക് നേരെ പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ ഒരു പുത്തൻ വെളിച്ചം അവരിലേക്ക് വീശാൻ പോവുകയാണ്. നമുക്ക് വചനത്തോടും പരിശുദ്ധാത്മാവിനോടും ഏറെ തുറവയുള്ളവരാകാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിൻ്റെ വചനത്തിനായി തുറക്കപ്പെടുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ അനുവദിക്കാം. ഏറെ താല്പര്യത്തോടെ, ആനന്ദത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൽ ശത്രുവായ പിശാശു വിതയ്ക്കുന്ന ഒരു വലിയ തിന്മയാണ് ഒരു കാര്യവുമില്ലാതെ ഒരുപാട് മനുഷ്യ ജീവിതങ്ങളിൽ തെറ്റിദ്ധാരണകളുടെയും ഊഹാഭോഗങ്ങളുടെയും സംശയത്തിൻ്റെയും വിത്തുകൾ വിതച്ച് കർത്താവ് നൽകിയ സമാധാനത്തിൽ നിന്ന്, യേശു നൽകിയ ആനന്ദത്തിൽ നിന്ന്, ഒരു യഥാർത്ഥ സ്വസ്ഥത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അനേകം ജീവിതങ്ങളെ ഇന്ന് പിന്മാറ്റി നാശത്തിലേക്കും വേദനയിലേക്കും കണ്ണുനീരിലേക്കും ഇന്ന് പിശാശ് നയിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ദൈവമക്കൾക്ക് നേരെ ശത്രുവായ പിശാശ് ഒരുക്കുന്ന കെണികളാണ്, അവൻ്റെ വഞ്ചനകളാണ്, ചതികളാണ് ഇതെന്ന് മനസ്സിലാക്കി ഈ യാഥാർത്ഥ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദവും പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനവും ആത്മാവ് പകരുന്ന സ്നേഹവും നിറഞ്ഞ് കവിയുവാൻ തുടങ്ങും. ദാവീദ് പറഞ്ഞില്ലേ, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. നമ്മളിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ്.
നമ്മുടെ ജീവിതങ്ങൾ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതങ്ങളായി മാറണമെന്ന്. വിശുദ്ധ വചനത്തിൽ ഈ ഊഹാപോഹങ്ങൾ മൂലം നാശം സംഭവിച്ച, തകർച്ച സംഭവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് കോറഹ്. സംഖ്യയുടെ പുസ്തകം 16 അധ്യായത്തിലാണ് കോറഹനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ഈ കോറഹ്? കോറഹ് അവൻ നല്ല മിടുമിടുക്കനായിരുന്നു, നല്ല നീതിബോധമുള്ളവനായിരുന്നു, ചുമ്മാ ഒരു നിസ്സാരക്കാരനൊന്നല്ല, കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവനായിരുന്നു, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവൻ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവൻ, കർത്താവിനായി ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരു അഭിഷിക്തനായിരുന്നു യഥാർത്ഥത്തിൽ ഈ കോറഹ്. സംഖ്യാപുസ്തകം 16 അധ്യായം 1 തിരുവചനത്തിൽ കാണുവാൻ പറ്റും, ലേവിയുടെ മകനായ കോഹത്തിൻ്റെ മകൻ, ഇസഹാറിൻ്റെ മകനായ കോറഹ്. അപ്പോൾ കോഹത്തിൻ്റെ പേരക്കുട്ടിയായിരുന്നു കോറഹ്. പക്ഷെ അവൻ എന്ത് സംഭവിച്ചു? അവൻ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവനാ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ അവൻ കർത്താവിനായി വ്യത്യസ്ത ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്നവനാ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനാ, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവനാ. എന്നാൽ ഈ കോറഹൻ എന്തു പറ്റി ദൈവമക്കളെ? വചനം പറയുന്നുണ്ട്, 2 തിരുവചനത്തിൽ പറയാ, അവൻ എന്തു ചെയ്തു? മോശയുടെ നേതൃത്വത്തിനെതിരെ കോറഹ് തിരിയുകയാ. ഇതിന് കാരണമുണ്ട്, മോശയ്ക്കെതിരെ കോറഹ് ചില കാര്യങ്ങൾ മനസ്സിലങ്ങ് സങ്കല്പിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യം തിരിച്ചറിയാതെ മോശയെക്കുറിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ, ചില സംശയങ്ങൾ പിശാച് കോറഹിൻ്റെ മനസ്സിൽ ഒരു വിത്ത് പോലെ വിതയ്ക്കുകയാണ്. കോറഹൻ എന്തു പറ്റി? അവൻ എന്താ ചെയ്തെന്നറിയോ? 2 വചനത്തിൽ പറയാണ്, 16:2, ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരെ അവൻ തൻ്റെ പക്ഷത്തവൻ ചേർത്തു. ഇത് മോശയുടെ, അഹ്റോന്റെയും നേതൃത്വത്തിനെതിരെ, ലീഡർഷിപ്പിനെതിരെ കോറഹ് തിരിയുക. അവൻ്റെ പക്ഷത്ത് 250 പേരെ അവൻ പല കാര്യങ്ങളും പറഞ്ഞ് അവരെ വശീകരിച്ച്, അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിച്ച് അവൻ്റെ പക്ഷത്ത് അവൻ കൂട്ടിച്ചേർത്തു. നമ്മൾ മനസ്സിലാക്കി നോക്കി, കോറഹ് ചിന്തിക്കുകയാണ്, മോശ മാത്രം എന്തുകൊണ്ട് ഈ അധികാരം ഇങ്ങനെ കൈയാളുന്നത്? മോശയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഈ അധികാരം? ഈ അധികാരം എനിക്കും തന്നുകൂടെ? ഈ അധികാരം എനിക്കും കിട്ടിക്കൂടെ? ഞാനും ഭംഗിയായി നടക്കത്തില്ലേ? ഈ മോശയും അഹ്റോനും എന്തിനിങ്ങനെ ആള് കളിക്കുന്നത്? ഇവരെന്തിനെ നേതാക്കന്മാരെ ചമയുന്നത്? അവർ മാത്രമാണ് വിശുദ്ധര്, ഞങ്ങളും ദൈവത്തിനായി വിളിക്കപ്പെട്ടവരല്ലേ? ഞങ്ങളും ദൈവത്തിന് സമർപ്പിതരല്ലേ? ഞങ്ങളും ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ? ഞങ്ങളും കർത്താവിൻ്റെ വിശുദ്ധരല്ലേ? പിന്നെ എന്തിനാണ് മോശ ഇങ്ങനെ ആള് കളിക്കുന്നത്? മോശ ഇങ്ങനെ അധികാരം കൈയാളുന്നത്? മോശ എന്തിനാണ് ഈ ജനത്തെ ഇതുപോലെ ദ്രോഹിക്കുന്നത് എന്നുള്ള ചില സംശയം നിറഞ്ഞ, ദുഷിപ്പ് നിറഞ്ഞ ചില തെറ്റിദ്ധാരണകൾ കോറഹിൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. ഇതെല്ലാം കോറഹിൻ്റെ വെറും തെറ്റിദ്ധാരണകളായിരുന്നു. മോശ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. മോശ ഒരിക്കലും ആളുകളിച്ചിട്ടില്ല. മോശയെക്കുറിച്ച് വചനം പറയുന്നത്, ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് എന്താണെന്നറിയോ? എൻ്റെ ഭവനത്തിലെ വിശ്വസ്തനായ ഭൃത്യനായി ഞാൻ മോശയെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! സ്വർഗത്തിലെ ദൈവത്തിന് സാക്ഷ്യമായിരുന്നു. സർവജ്ഞാനിയായ, സകല രഹസ്യങ്ങളും അറിയുന്നവനായ, ഒന്നുപോലും തൻ്റെ മുൻപിൽ നിന്ന് മറിഞ്ഞിരിക്കാത്തവനായ, സകലത്തിന് മതിയായവനായ ദൈവം മോശയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോശേ, നീ എൻ്റെ ഭവനത്തിലെ വിശ്വസ്തനായ ഭൃത്യനത്രേ. ഇങ്ങനെ ദൈവം തന്നെ സാക്ഷ്യം പെടുത്തിയ, ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടിയ ഈ മോശയ്ക്കെതിരെയാണ് ഈ കോറഹും കൂട്ടുകാരും ഇപ്രകാരം ചിന്തിച്ചത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഈ കോറഹൻ എന്താ സംഭവിച്ചത്? നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ കാണും, മോശയ്ക്കെതിരെ ചിന്തിച്ചത് മുഴുവൻ കോറഹിൻ്റെ ചില ഊഹാപോഹങ്ങളായിരുന്നു. ഇതൊന്നും യാഥാർത്ഥ്യങ്ങളായിരുന്നില്ല, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണകളായിരുന്നു, വെറും സംശയങ്ങളായിരുന്നു.
എന്നാൽ ഈ ഊഹാപോഹത്തിലെ മോശയ്ക്കെതിരെ ലഭിച്ച ഈ തെറ്റിദ്ധാരണകൾ സത്യം മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കാണാത്ത വിധത്തിൽ ചില കാര്യങ്ങൾ കണ്ടു, ചില കാര്യങ്ങൾ കേട്ടു. ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് ശരി എന്ന് അതിനെ മുറുകെ പിടിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അന്ധത ബാധിച്ച വ്യക്തിത്വങ്ങളായി കോറഹന്റെയും കൂട്ടാളികളുടെയും ജീവിതം മാറ്റപ്പെടുന്നത് എത്രയോ വേദനാജനകമായിട്ടാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കോറഹനും കൂട്ടാളികൾക്ക് എന്താ പറ്റിയത് നിങ്ങൾക്കറിയോ? അവർക്ക് എന്താ സംഭവിച്ചത്? സംഖ്യയുടെ പുസ്തകം 16:30-31 തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും. അവരുടെ അവസാനം, അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു? വചനം പറയുക, മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോറഹനും അവന്റെ കൂട്ടാളികൾക്കും നേരെ ഇതാ ഭൂമി പിളർന്നു, നിലം പിളർന്നു, ഭൂമി വാ പിളർന്ന് കോറഹനെയും അനുജന്മാരെയും അവരെ മാത്രമല്ല അവരെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോടുകൂടെ ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. അങ്ങനെ ജനത്തിന്റെ മധ്യയിൽ നിന്ന് കോറഹും അവന്റെ കൂട്ടാളികളും അപ്രത്യക്ഷരായി. ഹല്ലേലൂയാ! എന്തോരം വലിയ തകർച്ചയാണ് കോറഹനും അവന്റെ കൂട്ടുകാർക്കും സംഭവിച്ചത്! ഒരു കാര്യവുമില്ലായിരുന്നു, ചുമ്മാ ഒരു തോന്നല്, ചുമ്മാ ഒരു ചിന്ത. ആ ചിന്ത അവനെവിടെ കൊണ്ട് അവസാനിപ്പിച്ചു? പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളൊന്ന് ചോദിക്കട്ടെ, ഇതിനൊക്കെ തുടക്കം എവിടെയായിരുന്നു? ഈ തകർച്ചയുടെയും ഈ പരാജയത്തിന്റെയും തുടക്കം എവിടെയായിരുന്നു? വെറുമൊരു തെറ്റിദ്ധാരണയിൽ ആരംഭിച്ചതാ, വെറുമൊരു സംശയത്തിൽ ആരംഭിച്ചതാ. ആ തെറ്റിദ്ധാരണയും ആ സംശയവുമാണ് കോറഹനെയും അവന്റെ കൂട്ടുകാരെയും ഈ വിധത്തിൽ നാശോന്മുഖമായി മാറ്റിയത്. അടുത്ത നാളുകളിലെ ഒരു ധ്യാന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആ ശുശ്രൂഷയുടെ 3-ാം ദിവസം ഒരു സഹോദരി കടന്നു വന്ന് ഇപ്രകാരം തന്റെ അനുഭവം പങ്കുവച്ചു. അത് കേട്ടുകഴിയുമ്പോൾ വളരെയധികം വേദന തോന്നി. ആ സഹോദരിയുടെ ഭർത്താവ് ഒരു കോളേജ് അധ്യാപകനാണ്, നല്ല മാന്യനായൊരു മനുഷ്യൻ, ഒരു ദൈവഭയമുള്ള മനുഷ്യൻ, തന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്ന കരുതുന്ന വളരെ നല്ല ഒരു വ്യക്തിത്വം. എന്നാൽ ഈ സഹോദരി പറഞ്ഞു, 16 വർഷമായി ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്, ഈ 16 വർഷം സ്വർഗതുല്യമായ ജീവിതമായിരുന്നു. സന്തോഷവും ആനന്ദവും സമാധാനവും പങ്കുവെക്കലൊക്കെ കൊണ്ട് നിറഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. തുടർന്ന് ആ സഹോദരി പറഞ്ഞു, എന്നാൽ ഈ അടുത്ത നാളുകളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥതയാണ്. എനിക്ക് ഉറക്കമില്ല, നേരച്ചു ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഞാൻ ആകെ അസ്വസ്ഥതയാണ്, എൻ്റെ ഹൃദയം മുഴുവൻ കലുഷിതമായിരിക്കുക, ഒരുപാട് ഞാൻ ഭാരപ്പെടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, സഹോദരി എന്താ നിന്റെ പ്രോബ്ലം, സഹോദരി നിന്റെ പ്രശ്നം എന്താണ്? ആ സഹോദരി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഭർത്താവ് പഠിപ്പിക്കുന്ന ആ കോളേജിൽ മറ്റൊരു ടീച്ചറുമായി എൻ്റെ ഭർത്താവിന് എന്തോ ചിറ്റുകളിയുണ്ടെന്ന് എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരി എന്നോടൊരു പള്ളി തിരുനാളിനോട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് എൻ്റെ അടുത്തൊരു കൂട്ടുകാരി പറഞ്ഞു, നിന്റെ ഭർത്താവിന് ആ കോളേജിൽ ഇന്ന ടീച്ചറുമായി എന്തോ ഒരു ചിറ്റുകൾ, എന്നെ തോന്നലാണട്ടോ, നീ വിശ്വസിക്കുന്നു വേണ്ട, എന്നെ തോന്നലാട്ടോ എന്ന് പറഞ്ഞ് ഒരു തീ അങ്ങ് കോരിയിട്ടു. വീട്ടിൽ വന്നു. തുടർന്ന് 40 നാളുകൾ കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരാൻ വൈകിക്കഴിഞ്ഞാൽ ഈ സഹോദരി ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ഭർത്താവ് ആ കോളേജിൽ തന്നെ മറ്റൊരു ടീച്ചറുമായി എന്താ ചുറ്റുകളിയുണ്ട്, അവര് കറങ്ങി നടക്കുകയാണ്. ഭർത്താവിനെ കുറിച്ചുള്ള ഇതാ ചില തെറ്റിദ്ധാരണകൾ, ഊഹാപോഹങ്ങള്, ഇതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ല. എന്ത് സംഭവിച്ചു എന്നറിയോ? ആ സഹോദരിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. ഭർത്താവിന്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മക്കളെ വേണ്ട വിധം കരുതാൻ പറ്റുന്നില്ല, കുടുംബകാര്യങ്ങൾ കൃത്യമായി നോക്കാൻ പറ്റുന്നില്ല. ഭർത്താവിനും മക്കൾക്കും ഒരു അനുഗ്രഹമായി മാറിയ ഈ സഹോദരിയുടെ ജീവിതം തികച്ചും കണ്ണുനീരായിട്ട് മാറി, ദുഃഖദുരിതമായിട്ട് മാറി, ഒരു നരകതുല്യമായിട്ട് മാറി. നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മാറ്റം കാണാൻ തുടങ്ങി. അവൾ ആദ്യതുപോലെ സ്നേഹിക്കുന്നില്ല, കരുതുന്നില്ല, കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയില്ല, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല, എപ്പോഴും അരിശപ്പെടുന്നു, എപ്പോഴും ദേഷ്യപ്പെടുന്നു. ആ ഭർത്താവ് ചോദിച്ചു, ഇവളത് ആരോടും പങ്കുവെക്കാതെ ഈ സഹോദരി ഹൃദയത്തിൽ ഇങ്ങനെ ഒതുക്കി നടക്കുക. ആ ഭർത്താവ് ചോദിച്ചു, ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക, എന്താ നീ ഇങ്ങനെ പെരുമാറുന്നത്, എന്താ നീ സ്നേഹിക്കാത്തത്, എന്താ നമ്മുടെ കുടുംബത്തിന് പറ്റിയത്, നിനക്ക് എന്നാ പറ്റിയത്?
ഈ സമയത്ത് ഒരു പൊട്ടിത്തെറി പോലെ ഈ സഹോദരി പറഞ്ഞു, ഏ മനുഷ്യ, നിങ്ങൾ ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നില്ലേ, നിങ്ങൾ ഇത്രയും നാൾ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ. ആ കോളേജിൽ ആ ടീച്ചറുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അവളുമായി ചിറ്റിക്കളിയല്ലേ, എന്നെയും മക്കളെയും എന്തിനാണ് ഇതുപോലെ വഞ്ചിച്ചത്, താനൊരു വഞ്ചകനാണോ ചതിയനാണോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വയലന്റ് ആയി അവൾ ഒരു ഭ്രാന്ത് പിടിച്ച പോലെ പേ പിടിച്ച പോലെ ആ കുടുംബത്തിൽ അലയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഭർത്താവ് തകർന്നു പോയി, മക്കളാകെ വാവിട്ട് നിലവിളിക്കുക. പ്രിയമുള്ളവര്, ഈ സഹോദരിയുടെ ജീവിതം ഇന്നൊരു തകർന്ന അവസ്ഥയില്ല. അങ്ങനെ ഇവർ കുടുംബമായി ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നതാ. കർത്താവിന്റെ കൃപ കുടുംബത്തിന് മേൽ ഇറങ്ങി. പിശാച് വിതച്ച ആ കെണിയിൽ നിന്ന് ആ കുടുംബത്തെ കർത്താവ് വിടുവിച്ചു. വെറുമൊരു തെറ്റിദ്ധാരണയിൽ ആരംഭിച്ചതാ. തന്റെ കൂട്ടുകാരി തന്റെ ഭർത്താവിനെതിരെ പറഞ്ഞൊരു സംശയത്തിന്റെ വാക്ക് ആ സഹോദരിയുടെ ഹൃദയത്തിൽ വേര് പിടിച്ചു. ഇതൊരു സഹോദരിയുടെ മാത്രം അനുഭവമല്ല, ഇന്ന് എത്രയോ കുടുംബ ജീവിതങ്ങളാണ് ഇതുപോലെ പൊട്ടിപ്പോകുന്നത്. വെറും ഊഹാഭോഗങ്ങളുടെ പേരും പറഞ്ഞ്, വെറും സംശയങ്ങളുടെ പേരും പറഞ്ഞ് ഭാര്യയുടെ മൊബൈലിലേക്ക് ഒരു മിസ് കോൾ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ചിന്തിക്കാൻ തുടങ്ങി, ആരാ വിളിച്ചത്, ഇവിടെതാ വന്നത്, ഇതാരാടി. കുടുംബത്തിൽ അസ്വസ്ഥതയായി. ഇത് പരസ്പരം സ്നേഹിക്കാൻ കഴിയാതെ, പരസ്പരം പങ്കുവെക്കാൻ കഴിയാതെ, പരസ്പരം അനുഗ്രഹങ്ങളായി മാറാൻ കഴിയാതെ യൂഹാബോഹങ്ങളുമായി ഇന്ന് ചില നടക്കുന്ന ചില മൊബൈൽ അഗ്നിപർവ്വതങ്ങളെ പോലെ ഇന്ന് ഒരുപാട് ജീവിതങ്ങള് തകർന്നുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഇത് പിശാചിന്റെ ഡിസപ്ഷൻ ആണ്. ദൈവജനത്തെ തകർക്കുവാനായി, കുടുംബങ്ങളുടെ പരിശുദ്ധിയെ നഷ്ടപ്പെടുത്തുവാനായി നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ ദൈവഭയമുള്ള കുടുംബങ്ങളിലുള്ള സമാധാനത്തെ, ആനന്ദത്തെ, ദൈവഭയത്തെ തകർത്തുകൊണ്ട് ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് ഒരുക്കുന്ന കെണികളാണ്, ചതികളാണെന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഹല്ലേലൂയ. കോറഹിനെ പറ്റി ഇത് നമുക്ക് സംഭവിക്കരുത്. ഈ കോറഹിന് എന്തു പറ്റി? ഭൂമി പിളർന്ന് കോറഹും അവൻ്റെ കൂട്ടുകാരും കുടുംബാംഗങ്ങളും ഭൂമി മുഴുവൻ അവരെ വിഴുങ്ങിക്കളയുകയാണ്. അവർ തകർന്നു പോയി, നശിച്ചു പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, യാഥാർത്ഥ്യം മനസ്സിലാക്കി തൻ്റെ ഹൃദയത്തിൽ ശത്രുവായി പിശാച് വിതച്ച കളകളെ തിരിച്ചറിഞ്ഞ് അവൻ ആ ഊഹാബോഹങ്ങളിൽ പുറത്തു വന്ന് മോശയെക്കുറിച്ചും മോശയുടെ നേതൃത്വത്തെക്കുറിച്ചും ശരിയായി ചിന്തിച്ച് അവൻ ദൈവികമായ കൃപയിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഒരു അനുഗ്രഹമായിട്ട് അവന് മാറാമായിരുന്നു. അവൻ്റെ ചരിത്രം വീണ്ടും പരിശുദ്ധാത്മാവ് വിശുദ്ധ വചനത്തിൽ എഴുതുമായിരുന്നു. ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ഒരു അഭിഷേകമായി, ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ കൂടുതൽ വളർച്ച പ്രാപിച്ച് ഒരു അനുഗ്രഹമായി അവന് മാറാമായിരുന്നു. എന്നാൽ അവൻ എല്ലാവിധത്തിലും തകർന്നു പോവുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു വലിയ മുന്നറിയിപ്പാണ്. ഈ കാലഘട്ടത്തിലും നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. ഇന്ന് അനേകം കുടുംബങ്ങളെ, അനേകം ജീവിതങ്ങളെ, അനേകം പ്രസ്ഥാനങ്ങളെ, അനേകം ഗ്രൂപ്പുകളെ നമ്മുടെ ഇടവകകളിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലാണെങ്കിലും നമ്മുടെ ചില പ്രസ്ഥാനങ്ങളിലാണെങ്കിലും ഭക്ത സംഘടനകളിലാണെങ്കിലും എന്തിനെ ധ്യാന ശുശ്രൂഷ മേഖലകളിലാണെങ്കിൽ പോലും സഭാസമൂഹങ്ങളിലാണെങ്കിൽ പോലും ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഊഹാബോഹങ്ങളിൽ മുൻവിധികളിൽ മുന്നേറിക്കൊണ്ട് എത്രയോ ജീവിതങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, ഗ്രൂപ്പുകൾ ഇന്ന് ചിന്ന ഭിന്നമായി ചിതറിപ്പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, സത്യം ഗ്രഹിക്കാതെ, കണ്ടതും കേട്ടതും ശരിയെന്ന് വിചാരിച്ച് അതിന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി മുന്നറിയിപ്പ് തരികയാണ്. നമുക്കൊരിക്കലും യേശുവിൻ്റെ സമാധാനത്തിൽ ജീവിക്കുവാൻ, യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ, യേശുവിൻ്റെ കൃപയുടെ സമൃദ്ധിയിൽ വ്യാപരിക്കുവാൻ സാധ്യമല്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകിയ ഈ മുന്നറിയിപ്പ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ച് ഏറ്റുവാങ്ങിക്കൊണ്ട് യഥാർത്ഥ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ നമുക്കൊരുങ്ങാം. തുറന്നു വരുന്ന നാളുകളും ദിനങ്ങളും ആനന്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കൃപയുടെ ദിവസങ്ങളായി മാറട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും കൂട്ടായിരിക്കട്ടെ. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ തലങ്ങളിലേക്കെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ശക്തിയും കൃപയും ധാരാളമായി ഒഴുകപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം.
തകർന്നുപോയ കുടുംബങ്ങളെ കുടുംബബന്ധങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവിടെയെല്ലാം കർത്താവിന്റെ കൃപ അതിനെയെല്ലാം പുനരുദ്ധരിക്കുവാനുള്ള വലിയ ആത്മനിറവിന് വേണ്ടി നുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവോസ്തിയായി തന്നെ തന്നെ ശൂന്യനാക്കി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഊഹാമോഹങ്ങൾ വരുത്തി വയ്ക്കുന്ന വിനാശത്തെക്കുറിച്ച് ഇന്ന് ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് കുടുംബങ്ങളിൽ ഈ അടിമത്തം കാരണം ദൈവം നൽകിയ സമാധാനവും ദൈവം നൽകിയ ആനന്ദവും ദൈവം നൽകിയ വിലയേറിയ സമയവും നഷ്ടപ്പെടുത്തി ഇന്ന് ഒരുപാട് ദൈവമക്കള് അസ്വസ്ഥതയിലും വേദനയിലും കണ്ണുനീരിലും നിരാശയിലും ദുഃഖ ദുരിതത്തിലും ജീവിക്കുകയാണ്. കർത്താവിൻ്റെ കരം ആ മേഖലകളിലേക്ക് യേശു നീട്ടുന്ന സമയമാണ്. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, തിരുവചനം യാക്കോബ് എഴുതിയ ലേഖനം 1:7 ദൈവാത്മാവ് നമ്മോട് പറയുന്നു, സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. സംശയങ്ങൾ, ചഞ്ചല പ്രകൃതി, തെറ്റിദ്ധാരണകൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തെയല്ല കൊണ്ടുവരുന്നത്, സൗഖ്യത്തെയല്ല കൊണ്ടുവരുന്നത്, അസ്വസ്ഥതകളെയും വേദനകളെയും ദുഃഖങ്ങളെയും നിരാശയുമാണ്. പ്രിയ സഹോദര സഹോദരി, കർത്താവിൻ്റെ മുൻപിൽ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്ക്. ഇന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണകൾ മൂലം ഒരുപാട് ജീവിതങ്ങളിൽ, ഒരുപാട് കുടുംബങ്ങളിൽ പിശാച് അസ്വസ്ഥതകൾ വിതച്ചിരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങള് തകർന്നു പോകുന്നത്, എത്രയോ ജീവിതങ്ങള് നശിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടുംബത്തെ കുറിച്ച്, എൻ്റെ ബന്ധങ്ങളെ കുറിച്ച്, എൻ്റെ മാതാപിതാക്കളെ കുറിച്ച്, എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച്, എൻ്റെ മക്കളെ കുറിച്ച്, എൻ്റെ കൂടെ നിന്നവരെ കുറിച്ച്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവം നിർത്തിയിരിക്കുന്ന മേഖലകളിലെല്ലാം, എൻ്റെ കൂടെ ദൈവം നിർത്തിയിരിക്കുന്ന വ്യക്തികളെയെല്ലാം പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചത് മൂലം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ സംഭവിച്ചു. ഈ തലങ്ങളെല്ലാം കർത്താവിന് സമർപ്പിക്കുക. ഇരുകരങ്ങളും കർത്താവിൻ്റെ മുൻപിലേക്ക് വലിയ ദാഹത്തോടെ നീട്ടിപ്പിടിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളും എല്ലാ വേദനകളും, നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്താകുലങ്ങളും കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതാ അവൻ്റെ കരയില്ലാത്ത രക്തം ഈ മേഖലകളിലേക്ക് ഒഴുകുന്നു. നമ്മുടെ മാനസിക മണ്ഡലങ്ങളിൽ പിശാച് കെട്ടിപ്പൊക്കിയിരിക്കുന്ന സംശയത്തിൻ്റെ നുകങ്ങൾ ഈ സമയം ഒടിഞ്ഞു മാറട്ടെ. ഏ
യേശുവിന്റെ കരയില്ലാത്ത രക്തത്തിന്റെ ശക്തിയാൽ അവൻ സ്വന്തം ശരീരത്തിൽ കേട്ടെടുത്ത മുറിവുകളുടെ യോഗ്യതയാൽ എല്ലാ സംശയത്തിന്റെയും തെറ്റിദ്ധാരണകളുടെയും അവിശ്വാസത്തിന്റെയും ബന്ധനങ്ങൾ തകരട്ടെ. ഇരു കരങ്ങളും ഉയർത്തി യേശു നൽകുന്ന ഈ വിടുതൽ ഈ സൗഖ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കേ. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തിൽ വളരുവാൻ, കൃപയിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, ആനന്ദത്തിൽ ജീവിക്കുവാൻ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ, തകർന്നുപോയ ബന്ധങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവങ്ങളെ കുറിച്ചാണ് തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത്. ഒരു ദ്വിതീയ ബന്ധക്കുസ്തിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം തന്റെ സഭയെ, ഈ ലോകം മുഴുവനെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്ത കാലഘട്ടത്തിലാണ് പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ ആകൃതിയല്ല, നമുക്ക് വേണ്ടത് ക്രിസ്തുവിന്റെ മനോഭാവമാണ്.